അഭിമന്യു എന്ന വിദ്യാർത്ഥിയെ ക്യാമ്പസ് ഫ്രണ്ട് ആക്രമി സംഘം കുത്തിക്കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടൽ മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ നിന്നും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. 20 മാസങ്ങൾ പിന്നിട്ടിട്ടും എങ്കിലും മഹാരാജാസിന്റെ ധീരസഖാവിനെ കുത്തിയ പ്രതി ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. അഭിമന്യുവിനെ കുത്തിയ നെട്ടൂർ സ്വദേശി സഹൽ ഹംസയെ സംഭവം നടന്ന് 2 വർഷം തികയാൻ പോകുമ്പോഴും പോലീസിന് പിടികൂടാനായിട്ടില്ല. SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവും മഹാരാജാസ് കോളേജിലെ SFI നേതാവുമായിരുന്നു നിർധന കുടുംബത്തിലെ പ്രതീക്ഷയായിരുന്ന അഭിമന്യു. അഭിമന്യുവിനെ കുത്താൻ പിടിച്ചു നിർത്തിക്കൊടുത്ത പള്ളുരുത്തി സ്വദേശി ഷിഫാസ് ഉൾപ്പെടെ പലരും പോലീസിൽ കീഴടങ്ങുകയാണ് ചെയ്തത്. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുമായി ചുവരെഴുത്തിനെ ചൊല്ലിയുള്ള തർക്കമാണ് അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. കേസ് ആദ്യം അന്വേഷിച്ചത് എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ CI ആണ്. പിന്നീട് കേസ് ACP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് കൈമാറുകയായിരുന്നു. പ്രാധാന്യമേറെ കേസായിരുന്നിട്ടും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ അധികൃതർ ശ്രമിച്ചില്ല. അഭിമന്യുവിന്റെ കുടുംബത്തിന് വട്ടവടയിൽ വീട് പണിത് നൽകി, സഹോദരിയുടെ വിവാഹം നടത്തി, സഹോദരന് ജോലി നൽകി, മാതാപിതാക്കളുടെ പേരിൽ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു, സ്മാരകം പണിയാനും തീരുമാനിച്ചു. എന്നാൽ കേസന്വേഷിച്ച് പ്രതിയെ പിടിക്കാൻ മാത്രം ഈ ആവേശം കാണിച്ചില്ല. പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി സൈമൺ ബ്രിട്ടോ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം വിട പറഞ്ഞതോടെ മറ്റാരും പിന്നീട് ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ലാതായി. സഹലിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പോലീസ്. അതിനാൽ ഇയാൾ രാജ്യം വിടില്ലെന്ന ഉറപ്പിലാണ് പോലീസ് അധികൃതർ. ഇയാൾ കീഴടങ്ങുന്നതിനായി പലതരത്തിലുള്ള സമ്മർദ്ദം പോലീസ് ചെലുത്തുന്നുണ്ടെന്നാണ് കാലങ്ങളായുള്ള ന്യായം.